നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആണ്ട് കർക്കിടക മാസം മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനെട്ടാം തീയതി വ്യാഴാഴ്ച ഇന്ന് ദിവസം വ്യാഴാഴ്ചയാണ് നല്ല ദിവസമാണ് പക്ഷേ ഇന്നത്തെ നക്ഷത്രം നല്ലതല്ല തൃക്കേട്ട നക്ഷത്രമാണെന്ന് വന്നിരിക്കുന്നത് നക്ഷത്രം തൃക്കേട്ടയാണ് കേട്ട നല്ല നക്ഷത്രമല്ല അതുകൊണ്ട് ശുഭകാര്യങ്ങൾക്ക് ദിവസം കൊള്ളാമെങ്കിലും തൃക്കേട്ട നക്ഷത്രം അത്ര ഉചിതമല്ല അതുകൊണ്ട് ദിവസം കൊള്ളാം നാൾ ശരിയല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും സുപ്രധാനമായ കാര്യങ്ങൾ ഇന്നത്തെ ദിവസത്തു നിന്ന് മാറ്റിവെക്കുന്നത് ആണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ആ ദിവസത്തിൻ്റെതായ പൂർണ്ണ ഫലസ്ഥിതി കിട്ടാതെ വരും നമുക്ക് കാര്യങ്ങൾ തടസ്സത്തിലൂടെ പോകത്തുള്ളൂ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നേട്ടം വരത്തില്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം മാറ്റി മാറ്റിവയ്ക്കാൻ പറ്റുമെങ്കിൽ മാറ്റി മാറ്റിവയ്ക്കുന്നതാണ് ഉചിതം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള തൃക്കേട്ടക്കാർക്ക് ശരി അവർക്ക് തീരും കാരണം ആ നക്ഷത്രക്കാർക്ക് ഭാഗ്യാവസ്ഥയെ പ്രദാനം ചെയ്തു തരും കർക്കിടക മാസത്തിലെ തൃക്കേട്ട നക്ഷത്രം വന്നിട്ടുള്ളവർക്ക് ഇന്നത്തെ ദിവസം ഭാഗ്യദായകമായ അവസ്ഥ കൊടുക്കും അവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വ്യാഴം ധന നേട്ടത്തെ കൊടുക്കും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ഇടവരും സാമ്പത്തിക നേട്ടത്തിനൊപ്പം തന്നെ ശാരീരിക പുരോഗതി ഉണ്ടാവും ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും ഇരിക്കുന്നവരാണെങ്കിൽ ഉദ്യോഗ കയറ്റം കിട്ടും രണ്ടുമല്ലാത്ത ആളിന് തത്തുല്യമായ പദവിയെ കൊടുക്കും അതുപോലെയുള്ള പുരോഗതികളെ നേടിക്കൊടുക്കുന്നവരാണ് വ്യാഴം അപ്പം ബർത്ത്ഡേ വന്നിട്ടുള്ള ഇതെല്ലാം ലഭ്യമാവും നിങ്ങൾ വ്യാഴത്തിനെ ഒന്ന് പ്രീതിപ്പെടുത്തി കൊടുത്താൽ മാത്രം മതി വിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയും വ്യാഴ ഭഗവാന് പ്രീതിക്കായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാൽപ്പായസം തുളസിമാല അർച്ചന ഇവ നടത്തിപ്പോവുക പൊതുവെ എന്ന ദിവസം നല്ലതല്ല അതുകൊണ്ട് നമുക്ക് പ്രധാനമായിട്ട് വ്യാഴ പ്രീതിക്കൊപ്പം നമ്മൾ നക്ഷത്ര വന്നിരിക്കുന്ന നല്ല നക്ഷത്രമല്ല അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ ഓരോ കാര്യത്തിനറങ്ങുമ്പോൾ രാഹു കാലത്തിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകണം രണ്ട് മണി അഞ്ച് മിനിറ്റ് തൊട്ടാണ് രാഹു കാല സമയം തുടങ്ങുന്നത് രണ്ട് മണി അഞ്ച് മിനിറ്റ് തൊട്ട് മൂന്ന് മണി മുപ്പത്തിയെട്ട് മിനിറ്റ് വരെ രാവു കാല സമയമുണ്ട് രണ്ടു തൊട്ട് മൂന്ന് മുപ്പത്തിയെട്ട് വരെ രഹു കാല സമയമുണ്ട് രാഹുകാല സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കുന്നത് നല്ലതാണ് പ്രധാനമായിട്ട് യാത്രയ്ക്ക് നല്ലതല്ല യാത്രയ്ക്ക് മാത്രമാണ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത് രാഹു എടുക്കരുത് എന്നാണ് കാരണം രാഹുകാലത്ത് യാത്ര ചെയ്താൽ ചെയ്താലിപ്പോൾ സർപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് നമ്മളെ ചുറ്റിക്കും അതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ പറയണേ അതുപോലെ രണ്ട് കാര്യങ്ങൾ രണ്ട് സമയങ്ങൾ നമുക്ക് ഒരു കാര്യത്തിന് എടുത്തുകൂടാത്ത സമയമുണ്ട് ഗുളികനും യമകണ്ഠനും ഇന്നും ഗുളികൻ്റെ സമയം വരുന്നത് രണ്ട് മണി അഞ്ച് മിനിറ്റ് തൊട്ട് മൂന്ന് മണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെയും യമഖണ്ഡകാല സമയം വരുന്നത് ആറു മണി പതിനഞ്ച് മിനിറ്റ് തൊട്ട് ഏഴ് നാൽപ്പത്തൊമ്പത് വരെയും ഈ രണ്ട് സമയങ്ങളും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ നമുക്ക് അഭിജിത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം അഭിജിത്തിൻ്റെ സമയം പന്ത്രണ്ട് ഏഴ് തൊട്ട് പന്ത്രണ്ട് അമ്പത്തഞ്ച് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അഭിജിത് മുഹൂർത്തത്തിൻ്റെ കാലഘട്ടമാണ് ഇത് നമുക്ക് വളരെ ഐശ്വര്യബലത്തെ പ്രദാനം ചെയ്യുന്ന സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ കാലഘട്ടം വളരെ നേട്ടത്തെ കൊടുക്കുന്ന സമയം തന്നെയാണ് ഇത് നമ്മളുടെ ജാതകം ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ചുകൂടി ഭാഗ്യത്തെ ലഭിക്കാനും തടസ്സങ്ങളെ കൂടുതൽ എഫക്റ്റ് ചെയ്യാതിരിക്കാനുമായിട്ട് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം വസ്ത്രം ധരിക്കുമ്പോൾ കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ വസ്ത്രത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും അപ്പോൾ പാൻറ്റ് വേറൊരു കളറാണെങ്കിൽ ഷർട്ട് കറുത്തത് ഇടുക ഷർട്ട് വേറെ കളറാണെങ്കിൽ പാൻറ്റ് കറുത്തതാക്കി ഇടുക ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഭാഗ്യത്തെ കൊണ്ടുതരാൻ സഹായിക്കും അതുപോലെ ഇന്നത്തെ ദിവസം വളരെ ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം